സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തുസൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് April 29 ഇന്നത്തെ വായനകൾ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:21-26 തിരുവചനങ്ങൾ. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ശാരീരികമായി ഇനിയും ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ സാധിക്കും. എങ്കിലും ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവ രണ്ടിനുമിടയിൽ ഞാൻ നെരുങ്ങുന്നു. എങ്കിലും എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനാണ്. കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം. പക്ഷേ ഞാൻ ശരീരത്തിൽ തുടരുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആവശ്യമാണ്. നിങ്ങളുടെ അഭിവൃദ്ധിക്കും വിശ്വാസത്തിലുള്ള സന്തോഷത്തിനുമായി ഞാൻ തുടർന്ന് ജീവിക്കുമെന്നും നിങ്ങളെല്ലാവരുടെയും കൂടെ ആയിരിക്കുമെന്നും എനിക്കറിയാം. നിങ്ങളുടെ അടുത്തേക്കുള്ള എൻ്റെ തിരിച്ചുവരവ് യേശു ക്രിസ്തുവിൽ ഞാൻ മൂലമുള്ള നിങ്ങളുടെ അഭിമാനത്തെ വർദ്ധിപ്പിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8:1-ലെ യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനോട് പറഞ്ഞു, നീ ഇത് ആരോടും പറയരുത്, പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക. സമ്പൂർണമായ സൗഖ്യാനുഭവം സിദ്ധിക്കുന്നത് ദൈവത്തിന് സ്വീകാര്യമായ നേർച്ച കാഴ്ചകൾ നിറവേറ്റപ്പെടുന്നതിൽ കൂടെയുമാണെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. സൗഖ്യപ്പെടാനുള്ള സാധ്യതകൾ ഇല്ലാതിരുന്നിട്ടും യേശുവിൻ്റെ ഒറ്റ വാക്കിനാൽ സുഖപ്പെട്ട കുഷ്ഠരോഗിയുടെ ആത്മാവിൻ്റെ പൂർണ്ണ സൗഖ്യത്തിനായി മോശ കൽപ്പിച്ചിട്ടുള്ള നേർച്ച കാഴ്ചകൾ നിറവേറ്റാനാണ് യേശു ഓർമ്മപ്പെടുത്തുന്നത്. അത്ഭുതങ്ങളുടെ ആഘോഷങ്ങൾക്കിടയിൽ
ദൈവത്തിന് അർഹമായത് കൊടുക്കാൻ മറന്നു പോകുന്നവൻ്റെ സൗഖ്യാനുഭവത്തിന് പൂർണതയില്ല എന്നുള്ള തിരിച്ചറിവ് ഇന്നത്തെ സുവിശേഷം നൽകുന്നു. ശരീരത്തിൻ്റെ സൗഖ്യത്തെക്കാൾ ആത്മാവിൻ്റെ സൗഖ്യത്തിന് യേശു തമ്പുരാൻ മുൻഗണന നൽകുന്നു. ക്ഷണനേരം കൊണ്ട് എന്നിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളിൽ മതിമറന്ന് അഹങ്കരിക്കാതെ ഭൂതകാലത്തിൻ്റെ മുറിപ്പാടുകൾ ഓർത്തിരുന്നാൽ ക്രിസ്തു അനുഭവം കൂടുതൽ ആഴമുള്ളതായിത്തീരും. നിസ്സഹായതയിൽ ദൈവത്തെ വിളിക്കാൻ കാണിക്കുന്ന തീഷ്ണത ജീവിതത്തിൻ്റെ സമൃദ്ധിയിലും ദൈവത്തെ വിളിക്കാൻ എനിക്കുണ്ടാകണം. നല്ല തമ്പുരാനെ, അപ്രതീക്ഷിതമായ അത്ഭുതങ്ങളുടെ ആഘോഷങ്ങളിലും അവിടുത്തേക്ക് അർഹതപ്പെട്ടത് നിറമനസ്സോടെ നൽകാനുള്ള ഹൃദയവിശാലത എനിക്ക് നൽകണമേ. ആമേൻ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയെ പോലെ സന്തോഷത്തോടെ ഹൃദയപൂർവം പൂർണ്ണമായും ദൈവത്തിന് നൽകുവാനുള്ള കൃപ അമ്മയുടെ തിരുക്കുമാരനിൽ നിന്ന് വാങ്ങിത്തരണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയിട്ടുള്ളവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കാരുണ്യവാനും സ്നേഹനിധിയുമായ സ്വർഗീയ പിതാവേ, ദൈവമേ, അവിടുത്തേക്ക് സ്വീകാര്യമായ ഒരു ജീവിതം നയിക്കുവാനും അവിടുന്ന് ആഗ്രഹിക്കുന്ന കാഴ്ചകൾ അവിടുത്തേക്ക് അർപ്പിക്കുവാനും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവികമായുള്ള ഹൃദയവിശാലതയും ഔദാര്യവും കേൾക്കപ്പെട്ട വചനങ്ങളുടെ അനന്തശക്തിയാൽ നൽകി അനുഗ്രഹിക്കുമാറാകണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാൻ്റെ കൃപയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും നാം എല്ലാവരോടും കൂടെ ഇന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
കരുതുന്ന കരങ്ങൾ കരുത്തുള്ളതാ, ആ കരത്തിൽ ഞാനെന്നും സുരക്ഷിതനാ. ആ കരങ്ങൾ എന്നെ തലോടുമ്പോൾ ഞാൻ നുകർന്നിടും അതിരില്ല സ്നേഹം. യേശുവേ എൻ സ്നേഹമേ, എനിക്ക് ആശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, എനിക്ക് ആനന്ദം നീ മാത്രമേ. യേശുവേ എൻ സ്നേഹമേ, ശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, എനിക്ക് ആനന്ദം നീ മാത്രമേ. സ്രഷ്ടാവാം ദൈവം, എന്നെ കരുതുന്ന ദൈവം, എന്നെ നടത്തിയ വഴികളോർത്താൽ. എന്റെ സ്രഷ്ടാവാം ദൈവം, എന്നെ കരുതുന്ന ദൈവം, എന്നെ നടത്തിയ വഴികളോർത്താൽ. എത്ര സ്തുതിച്ചാലും മതിയാവില്ല, എത്ര പറഞ്ഞാലും മതി വരില്ല. എത്ര സ്തുതിച്ചാലും മതിയാവില്ല, എത്ര പറഞ്ഞാലും മതി വരില്ല. യേശുവേ എൻ സ്നേഹമേ, എനിക്ക് ആശ്വാസം നീ മാത്രമേ. യേശുവേ ജീവനേ, എനിക്ക് ആനന്ദം നീ മാത്രമേ. നിത്യസത്യം നീ മാത്രം, എന്നും നീ തന്നെ വഴി നടത്തൂ. നിത്യജീവൻ നീ മാത്രം, നിത്യസത്യം നീ മാത്രം, എന്നും നീ തന്നെ വഴി നടത്തൂ. എത്ര പാടിയാലും മതിയാവില്ല, എത്ര വർണ്ണിച്ചാലും മതി വരില്ല. എത്ര പാടിയാലും മതിയാവില്ല, എത്ര വർണ്ണിച്ചാലും മതി വരില്ല. എന്നെ കരുതുന്ന കരങ്ങൾ കരുത്തുള്ളതാ, ആ കരത്തിൽ ഞാനെന്നും സുരക്ഷിതനാ. ആ കരങ്ങൾ എന്നെ തലോടുമ്പോൾ ഞാൻ നുകർന്നിടും അതിരില്ല സ്നേഹം. യേശുവേ എൻ സ്നേഹമേ, എനിക്ക് ആശ്വാസം നീ മാത്രമേ. യേശുവേ എൻ ജീവനേ, ആനന്ദം നീ മാത്രമേ.
നീ മാത്രമേ യേശുവേ എൻ ജീവനേ ആർത്തിരമ്പവേ നാഥാ നിൻ സ്നേഹ
ഹൃദയത്തിന്നാഴം എന്നെ കാണുന്നു ഉൾക്കുരിശിൽ ഞാൻ ആഴലെല്ലാം അകലാനായി അകതാരിൽ നിറയൂ നീ ജീവനാഥ എൻ്റെ ഉള്ളിൽ പെയ്യുമോ മഴയാ നീറുമെൻ്റെ ഹൃത്തിനുള്ളിൽ വാഴുമോ കുളിരാ ഞാൻ ഇന്നീശോയെ നൽകിട നാഥനാ